ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കാണുക, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ പാദത്തിങ്കിൽ ഇരുന്നു കൊണ്ട് അവനെ ശുശ്രൂഷിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ഈശോ തന്നെ വ്യക്തമാക്കുന്ന സുവിശേഷ ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളും ഒക്കെ എത്രത്തോളം സമയം ഈശോയോടുകൂടി ചേർന്നിരിക്കുന്നു, ഈശോ എനിക്ക് വെളിപ്പെടുത്തി തരുന്ന രഹസ്യങ്ങളനുസരിച്ച് ഞാൻ ജീവിക്കുന്നു എന്നതാണ് ഈ ലോകത്തിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഏറ്റവും വലിയ കാര്യമെന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായിട്ടും ഈശോ ഫോക്കസ് ചെയ്യുന്നത് ഈശോയുടെ പാദത്തെങ്കിലിരുന്ന് അവനെ ശ്രവിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഉള്ള ഉപദേശമാണ് എങ്കിൽ, ഇന്ന് പലപ്പോഴും നമ്മൾ കാണുക, പലപ്പോഴും വർക്ക് ഈസ് എ വർക്ക്ഷിപ്പ് എന്നുള്ള ഒരു തത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെയാണ്. എന്നാൽ പല ഉത്തരവാദിത്തങ്ങളുടെ പുറകെ പോകുന്ന മനുഷ്യരാണ് പലപ്പോഴും നമ്മൾ കാണുക. പ്രാർത്ഥനയേക്കാൾ ഉപരിയായിട്ട് വർക്കിന് അല്ലെങ്കിൽ വർക്കിന് ഉത്തര വളരെ മൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കേണ്ടി വരിക. എന്നാൽ ഈശോ ഇവിടെ ആവശ്യപ്പെടുക, വർക്കും വർഷിപ്പും ഒരുപോലെ കൊണ്ടുപോകുവാനായിട്ട് നിങ്ങൾക്കും എനിക്കും സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, ഈശോ ഒരിക്കലും ഉപവിപ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല, മറിച്ച് മറ്റുപമയിലൊക്കെ നമ്മൾ കാണുക ഈശോ ഉപവിപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ്. എന്നാൽ ഇവിടെ ഒരു സുവിശേഷ ഭാഗത്ത് മാത്രമാണ് നമ്മൾ കാണുക ഈശോ പറയുന്നുണ്ട്, യേശുവിൻ്റെ പാദാത്തിങ്കിൽ ഇരുന്നു കൊണ്ട് ശ്രവിക്കുന്ന മറിയം മർത്തായോട് അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്നുള്ള ഉപദേശം നൽകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ എപ്രകാരമാണ് ജീവിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോയോട് ചേർന്നിരുന്നു കൊണ്ടാണോ നിങ്ങളും ഞാനുമൊക്കെ മുന്നോട്ട് പോകുന്നത്? അതോ വർക്കായിട്ട് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന് പുറകെയാണോ ഞാൻ പോകുന്നതെന്നൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കുക. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ ഈശോയെ മുഴുവൻ സമയവും നിന്നെ ആലോചിച്ചിരിക്കുവാനായിട്ട് എനിക്ക് പറ്റുകയില്ല. എന്നാൽ വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, ഓരോ 3 സെക്കൻഡിലും ഞാൻ കർത്താവിനെ ഓർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ വിചാരത്തോടു കൂടിയാണ് ഞാൻ നടന്നതെന്ന്. പ്രിയമുള്ളവരെ, വിശുദ്ധ മദർ തെരേസ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ആരാധനയിലാണ് തൻ്റെ ഭൂരിഭാഗ സമയം ചെലവഴിച്ചത്. അതിനുശേഷമാണ് മദർ തെരേസ തൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടത്. കാരണം അവൾക്ക് വിശുദ്ധയ്ക്ക് പ്രാർത്ഥനയിലൂടെ ലഭിച്ച ശക്തി കൊണ്ട് മാത്രമാണ് തൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ആ പ്രചോദിക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രകാശിതനാക്കുവാനായിട്ടുള്ള ശക്തി ലഭിച്ചത്. പ്രിയമുള്ളവരെ, നമുക്കും പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, നിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നിന്നിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് നീ എന്നും വഴികാട്ടിയായി മാറണമേ എന്ന്.